അമ്മു ആക്ച്വലി തെലുങ്ക് മൂവിയായിരുന്നു, തമിഴ് അയ്യാ ബയലിംഗലാണ്, ത്രീ ലാംഗ്വേജസിൽ ഉണ്ടായിരുന്നു, ത്രീ ഓർ ഫോർ ലാംഗ്വേജസ്. ഒരുപാട് പ്രേക്ഷകരുണ്ട് അഞ്ജലിയുടെ ബാക്ക് ടു സിനിമകൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരെ. അപ്പം ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്, അപ്പൊ ഇത് എന്തുകൊണ്ടായിരിക്കും നല്ല കഥാപാത്രത്തിന് വെയിറ്റ് ചെയ്യുന്നതാണ്? അത് മണിപ്പൂർ അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പേരമ്പിന് ശേഷമാണ് പതിനാലാം അധ്യായം, സുവർണ പുരുഷൻ, സൂചിയും നൂലും, കാതൽ കഥ നാല് മൂവി ചെയ്തിരുന്നു. സോ ഒ ടി ടിയിലും അല്ലാതെയും ഒക്കെ റിലീസായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെയ്ത ശരത്തും ഞാൻ ചെയ്തതായിരുന്നു ബെർണാഡ്. ഇപ്പൊ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇയാളിപ്പോ പറഞ്ഞ പോലെ അമ്മൊക്കെ കണ്ടവര് വിരളമാണ്, ബിക്കോസ് കേരളത്തില്, ബിക്കോസ് അത് തെലുങ്ക് മൂവി ആയിരുന്നു. പിന്നെ ഇപ്പൊ സുയൽ ദ മെട്രിക്സ് എന്ന് പറഞ്ഞതിന്റെ സെക്കൻഡ് സീസണില് ഞാനൊരു ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ടി എസ് സുരേഷ് ബാബു സാറിന്റെ ഡി എൻ എ എന്ന് പറഞ്ഞ മൂവി ഇപ്പൊ ചെയ്തിട്ടുണ്ട്. സോ വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ എന്താ പറയാ, ഒദർ ലാംഗ്വേജസിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും കേരളത്തിൽ അറിയാതെ പോയെന്ന് തോന്നുന്നു. സോ ഇപ്പോഴാണ് കുറച്ചുകൂടെ മലയാളം ചെയ്യണമെന്നുള്ളത് തോന്നിയത്. പിന്നെ ക്യാരക്ടർ സെലക്ഷൻ ഞാൻ നോക്കുന്നുണ്ട് സത്യത്തില്. ടിപ്പിക്കലായിട്ട് ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നിയിരിക്കും. എനിക്ക് തോന്നുന്നു താരതമ്യേന മലയാളത്തില് ഒരു ഇപ്പൊ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഇപ്പൊ തമിഴിലാണെങ്കിൽ കുറച്ചും കൂടെ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാല് ഇപ്പൊ അടുത്ത വീട്ടിലൊരാളായിട്ടോ അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ടോ അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കോ വർക്കർ ആയിട്ടോ ഒക്കെ ഒരു ട്രാൻസ്പേഴ്സിനെ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ പല പല ലാംഗ്വേജിലും. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവുണ്ട് എന്ന്. സോ എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ ഇപ്പോ നോർമലി ഉള്ള മെൻസ് വരെ സിസ്റ്റന്റെ പല ട്രാൻസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ സിസ്റ്റന്റേഴ്സ് ക്യാരക്ടർ ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള പേഴ്സൺസിന് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത് കുറച്ചും കൂടെ അവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബട്ട് പലരും അതിനെ കുറിച്ച് കാലവശമായി ചിന്തിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു അവസരത്തിന്റെ ആ ഒരു ദൗർബല്യം വരുന്നത്. അഞ്ജലി ബിഗ് ബോസ് പോലുള്ള വലിയ ഷോകളിൽ പങ്കെടുത്ത് വരുന്നതാണ്. അപ്പം ബിഗ് ബോസിന്റെ സീസൺ 6 വരാൻ പോകുന്നു. അതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ വിവാദമായിട്ട് വരുന്നുണ്ട്. ബിഗ് ബോസിന് മുന്നേ മത്സരാർത്ഥികൾ പരസ്പരം അറിയുകയും മീറ്റിംഗ് കൂടുന്നു, സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, ഗെയിം പ്ലാൻ ഉണ്ടാക്കുന്നു എന്നൊക്കെ. ഈ ഒരു കാര്യത്തോട് അഞ്ജലിയുടെ പ്രതികരണം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യത്തെ സീസണിൽ എനിക്ക് തോന്നുന്നു 2017-2018 സമയത്താണ് പോകുന്നത്. സോ എനിക്ക് ആ സമയത്തൊന്നും ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോ ഇപ്പോഴത്തെ പോലെ പ്രെഡിക്ഷൻ ലിസ്റ്റോ അങ്ങനെയൊന്നും വരുന്നുമില്ലായിരുന്നു. ഓരോ ചാനൽസിലോ ഓൺലൈൻസിലോ ഒന്നും അങ്ങനെയുള്ള പ്രെഡിക്ഷൻ ലിസ്റ്റ് വരുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒന്നുകൂടെ എന്താ പറയാ, ആരാ പാർട്ടിസിപ്പേറ്റ് ചെയ്യണത് മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറെ കൂടെ ഉണ്ട്. സോ സ്ക്രിപ്റ്റ് എന്തായാലും പ്ലാൻ ചെയ്യാൻ പറ്റില്ല, നമ്മൾ എങ്ങനെയാണോ അതേപോലെ ബിഹേവ് ചെയ്യാനേ പറ്റൂ അവിടെ. പിന്നെ എനിക്ക് അവിടെ ഫീൽ ചെയ്ത കാര്യം എന്താന്ന് വെച്ചാല് അവര് ഇപ്പൊ ഒരു പേഴ്സണിന് ഒരു 5-6 പേര് പുറമെ നിന്ന് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഗെയിം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ മൈൻഡിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യം വരെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം പുറത്തുണ്ട്. സോ അങ്ങനെ വരുന്ന ഗെയിംസിലൂടെയാണ് പല ക്ലാഷസും വരുന്നത്. അതുകൊണ്ട് പുറമെ നിന്ന് കാണുന്നവർക്ക് അത് സ്ക്രിപ്റ്റിംഗ് ആണെന്ന് തോന്നുന്നതാണ്, പക്ഷെ അവരെ റിയൽ ലൈഫ് തന്നെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.